ഹായ്, ഞാൻ വി വി എസ് കട്ട്ലറീസിലിൻ്റെയാണ്. ഇത് സിബി വളരെ കുറേ വീഡിയോ അടിമാലിൻ്റെ ഷോപ്പിൽ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഈ വളഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ ഉപയോഗം എന്താണെന്ന്. അവിടെ വെച്ച് ഞാനിത് കാണിച്ചു തന്നു, ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. പക്ഷെ അത് ആർക്കും അത്ര മനസ്സിലാകണമെന്നില്ല. ഇത് കറക്റ്റ് ഏലം, ഇത് വി വി എസിന്റെ തന്നെ ഏലമാണ്. ഏലത്തിന്റെ ഈ കത്തി അവിടെ വെച്ച് കാണിച്ചപ്പോ ജഡ്ജി പറഞ്ഞായിരുന്നു ഇത് കവാത്ത് എടുക്കണെന്ന്. പക്ഷെ ഈ കവാത്ത എന്നാന്ന് പല ആൾക്കാർക്ക് അറിയാൻ പാടില്ല. കവാത്തെന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു മനസ്സിലായി തന്നെ. അത് ഈ ഏലത്തിന്റെ ഉണങ്ങി നിൽക്കുന്ന തട്ടകള്, ഇതാണ് ഏലത്തിന്റെ ഉണങ്ങി നിൽക്കുന്ന തട്ട. ഇതിങ്ങനെയാണ് നമ്മള് ഏലം കവണം. ഇതിനകത്ത് ഈ ഇതിപ്പം ഇപ്പോ ഉണങ്ങി കണ്ടിച്ചെടുക്കാൻ പരുവത്തിനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇങ്ങോട്ട് തിരിയാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ഉണക്ക് കാരണം ചൂടാണ്, ഉണങ്ങി നാശമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ശരി ശരി, ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ. ഇതാ ഈ ഒരു ഉണങ്ങിയിരിക്കുന്ന ഏല, ഇതാ ഒറ്റാണ് ഇതുണ്ടോട്ടിക്കൂട്ടുക. അപ്പൊ ഈ സാധനത്തിനാണ് കവാത്ത് കവാത്ത് എന്ന് പറയുന്നത്. ഇത് ക്ലീൻ ചെയ്യാനാണ് ഈ സംഭവം. പലരും എന്നോട് തന്നെ ചോദിച്ചു ഈ ഏലം കവാത്ത തന്നെ, ഏലം കവാത്ത തന്നെ. നമ്മൾ ഇടുക്കിയിലെ പലർക്കും അറിയാം, എന്നാലും പുറത്തുള്ള കുറെ ആൾക്കാർക്ക് ചോദിച്ചു ഇത് എന്നെ സംഭവം, വാക്കാത്തി വളഞ്ഞു പോയതാണോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചു. ഉണ്ടോ? ഓ, ഇങ്ങനെ വളഞ്ഞിരിക്കണ ഈ സംഭവം കണ്ടോ, വെട്ടാൻ വേണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോഴാണ് സംഭവം കറക്റ്റ് ആയിട്ട് മനസ്സിലായത്. കൂട്ടുവാണ്, ആ അത് കൊള്ളാം കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് എടുക്കാൻ വേണ്ടിയാണ് വളച്ചു വെച്ചല്ലേ. അതെ, ചൂടും കാര്യങ്ങളും അതുകൊണ്ട് എല്ലാം ഉണങ്ങി അരിക്കുവാണ്. അപ്പൊ നമ്മള് ബി ബി എസ് കട്ട്ലറീസിൽ വന്നിട്ട് ആ വളഞ്ഞിരിക്കണ അരി വാക്കാത്തി പോലത്തെ സംഭവം എന്താന്ന് എല്ലാവർക്കും ഡൗട്ട് ആയിരുന്നു. ചേച്ചി കാണിച്ചു തന്നു, പുതിയതാണ് നമ്മൾ കാണിച്ചു തന്നെ. പിന്നെ വേറെ പറഞ്ഞത്, ഇത് ഒരു വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ, കുറേ വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കേട്ടോ. ഇത് ഇങ്ങനെ വളഞ്ഞു തന്നെയാണ്, ഞാനിത് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇത് എടുക്കണേ നമ്മൾ കണ്ടു, അതിൽ ഇതും കൊണ്ടും എടുക്കണതാണ്. പിന്നെ വേറെ ഉണ്ട്, ഇതും കൊണ്ട് അറിയാൻ പാടില്ലാത്തവർക്ക് വേറെ ടൈപ്പ് ഓരോണ്ട്, വേറെ ടൈപ്പ് ഒരു ഇതോടെ ഉണ്ട്. അതുകൂടെ നമുക്ക് ചേച്ചി ഒന്ന് കാണിച്ചു തരും. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. കട്ട്ലറീസിൽ നമ്മുടെ ഇത് മാത്രമല്ല, ചെറിയൊരു കൃഷിത്തോട്ടം കൂടെ ഉണ്ട്. ആലിട്ടതൊക്കെ ഉണങ്ങി നിൽക്കുക, വെള്ളത്തിൻ്റെ കുറവും ചൂടൊക്കെ കാരണമായിരിക്കും അല്ലേ. കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടാണ്, കുഴപ്പം കൊണ്ടാണ് വെള്ളം നമ്മൾ നനയ്ക്കാനും അതുകൊണ്ട് യാതൊരു ഫലമില്ലാത്തൊരു അവസ്ഥയിലിപ്പം നിൽക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം നമ്മളൊരു കത്തി കാണിച്ചു തന്നായിരുന്നു. അതിന് പുതിയ മോഡൽ ആദ്യം കാണിച്ചു തന്നത് വിപരീതമായിട്ട് ഈ സാധനത്തിന്റെ മറ്റൊരു ഉപയോഗം ഇതാണ്. ഇതിന്റെ കാട് തോട് ഇളക്കാൻ നല്ലതാണ്. ഇങ്ങനെ ഉപയോഗം ഉണ്ടല്ലേ, ഇതിങ്ങനെ ഒരു ഉപയോഗം കൂടി ഇവിടെ. ഓക്കെ, അപ്പൊ വളഞ്ഞിരിക്കണ അങ്ങനെ തന്നെ. അതായത് ഒരു ചെറിയ വാക്കത്തീരയോ അല്ലെങ്കിൽ ഒരു തൂമ്പയുടെ മാതിരി പ്രയോജനം കൂടി ചെയ്യും. ആ വളഞ്ഞിരിക്കുന്ന ഏലക്കത്തിയെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ, ഇത് സാധാരണ ഏലക്കത്തിയാണ്. വളഞ്ഞിരിക്കുന്നുണ്ട് അറിയാൻ പാടാത്തവർക്കും, സാധാരണ ഇതെല്ലാവർക്കും തന്നെ അറിയാം, മിക്കവർക്കും തന്നെ ഏലക്കത്തിയാണ്. അതെ അതെ, സാധാരണയായിട്ട് ഇപ്പൊ ഹൈറേഞ്ചിൽ ഉപയോഗിക്കുന്നത് ഇതാണ്. അത് വളരെ വിരളമായിട്ട് ഉള്ളത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ തന്നെ മൂന്ന് ടൈപ്പാണ് നമുക്ക് ബി വി എസ് കട്ട്ലറീസിനുള്ളത്. വലിപ്പമാണോ? ഏറ്റവും ചെറുതാണ്. ചെറുത്. ഇതിന്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം. വാ, സിമ്പിൾ ആയിട്ട് പോരാലോ. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഈ കത്തി നമ്മൾ നേരത്തെ ഉപയോഗിച്ചോണ്ടിരിക്കണല്ലോ ഇവിടെ തന്നെ, ഈ നമ്മുടെ തോട്ടത്തിലൊക്കെ ഉപയോഗിക്കുന്ന കത്തിയാണ്. ഓക്കെ ഓക്കെ. ഇതാണ് സംഭവം. ആ അതും നല്ല ഇത് തന്നെയല്ലേ, പെട്ടെന്ന് വലിച്ചു പറിച്ച് നമുക്ക് എടുക്കാല്ലേ. ആ ഒത്തിരി ആൾക്കാർ ചോദിച്ചായിരുന്നു ഇത്, മറ്റേ കത്തി ഞാൻ കണ്ടപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചു ഇത് എന്നാണ് സംഭവം, ഇങ്ങനെ വളഞ്ഞിരുത് ഉണ്ടാക്കി വളഞ്ഞു പോയതല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, അതാ ഞാൻ ചോദിച്ചേ, ഞാൻ കണ്ടിട്ടുമില്ല. നമ്മൾ ഇടുക്കിയിലാണ്, എന്നാലും ഏലത്തിനെ കുറിച്ച് അങ്ങനെ വലിയ ഇത് അറിവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ. ഈ കത്തിയുടെ ഉപയോഗം ഇത് തന്നെയല്ലേ? ഇത് തന്നെയാണ്, സിമ്പിൾ ആണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഈ മേളിൽ കവാത്ത് നിറഞ്ഞ രീതി. ഓ, ഇല ഓരോന്ന് ഉണങ്ങിയ ഇലകൾ മാത്രമാണ് കണ്ടിക്കാവുള്ളൂ, കണ്ടിക്കാവുള്ളൂ. അല്ലാതെ താഴത്തേക്ക് കണ്ടിച്ചു കഴിഞ്ഞാൽ ഏലത്തിന് കേടാ. പ്രത്യേകിച്ച് ഇപ്പൊ കവാത്ത മഴ പെയ്യാതെ ഇത് ചെയ്യാൻ പാടുള്ളതല്ല. മഴ കിട്ടിയിട്ടാണ് നമുക്കിപ്പോ ഒന്ന് രണ്ട് മഴ കിട്ടിയില്ല ഇടുക്കിയില്, ഒന്ന് രണ്ട് ചെറിയ മഴയൊക്കെ കിട്ടി നമുക്കല്ലേ. ഇത് കാണിച്ചു കൊടുത്തപ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, പറഞ്ഞു കഴിഞ്ഞപ്പോ ആർക്കും മനസ്സിലായില്ല. ആ അതുകൊള്ളാം.
അതെ, ഓസൊക്കെ പോയിണ്ടല്ലോ. ചാടി ചാടി, സ്വർണം ചാടി എന്ന് പറയാം അല്ലേ. സ്വർണത്തിൻ്റെ വിലയാണ് ഇപ്പം ഈ സംഭവത്തിന്. ആ അതുകൊള്ളാം. ദീ കിടന്നു പറഞ്ഞു ഇവിടെ ഇവിടെ ദീ. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ പൂവ് കണ്ടു. നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്ന അതേ സാധനമാണ്. അത് കൊള്ളാം. നമ്മുടെ തോട്ടിയരുവേണ്ട വേറെ ഗുണം കൂടെ ഉണ്ട് അല്ലേ. ഉണ്ടോ ചക്ക ഇടാൻ പോണെയാണ് കാണാൻ പോകുന്നത്. വിജയൻ ചേട്ടൻ ഇവിടെ ഉണ്ട് ഉണ്ടോ. ഇത് കൊണ്ട് ഇങ്ങനെ ഒരു ഗുണമാണുണ്ട്. അയ്യോ സംഭവം റെഡി ആയിട്ട് ഉണ്ടോ. അപ്പൊ ഇനി എന്റെ ഉപയോഗം എന്നാന്ന് ആരും ചോദിക്കരുത്. ഇതൊക്കെ കണ്ടുല്ലോ, ഒക്കെ വറക്കണ നമ്മൾ കണ്ടു. ചക്ക ഇട്ടു. ആ ചക്ക പഴാലോ. ഇവിടെ ചക്കപ്പഴം എന്തേ ഇട്ട് നിങ്ങൾ കണ്ടു. ഇവിടെ ചാടിയുണ്ട് ഉണ്ടോ. അതെ വാവോ ഉണ്ടോ അതെ.